ഹൈ ഫ്രണ്ട്സ്, സുമീഷുഫാന്റെ എല്ലാവർക്കും ഫുട്ബോളിന്റെ മറ്റുള്ളിലേക്ക് സ്വാഗതം. AFC വുമൺസ് ഏഷ്യൻ കപ്പിൽ ഇന്ത്യ ആദ്യമായി കളിക്കാൻ പോവുകയാണ്. അത് മത്സരം ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. ഇന്ത്യയിൽ വെച്ച് കൂടിയാണ് ഈ ഒരു ടൂർണമെന്റ് നടക്കാനായി പോകുന്നത്. എല്ലാവർക്കും അറിയാം, ഇറാനാണ് നമ്മുടെ ആദ്യ മത്സരത്തിലെ എതിരാളികൾ. തോമസ് ദനബി എന്ന് പറയുന്ന സ്വീഡിഷ് പരിശീലകനാണ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തുള്ളത്. ആസ് എ വുമൺ ഫുട്ബോൾ കോച്ചിൽ, ഒരു കോച്ചിങ് ലെവലിൽ വളരെ വലിയൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു പരിശീലകൻ തന്നെയാണ് തോമസ് ദനബി. സ്വീഡൻ വുമൺസ് ടീമിൻ്റെയും അതുപോലെ തന്നെ നൈജീരിയൻ വുമൺസ് ടീമിൻ്റെയും ഒക്കെ പരിശീലകനായിട്ടിരുന്നിട്ടുണ്ട്. നൈജീരിയയുടെ വുമൺസ് ടീമിൻ്റെ പരിശീലകനായിട്ടിരിക്കുന്ന സമയത്ത് കാഫ് കോച്ച് ഓഫ് ദി ഇയർ നോമിനേഷനൊക്കെ ലഭിച്ചിട്ടുള്ളൊരു പരിശീലകനാണ്. അതുപോലെ തന്നെ 2004 സ്വീഡിഷ് ഫുഡ് കോച്ച് ഓഫ് ദി ഇയർ എന്ന് പറയുന്ന വുമൺസ് ഫുട്ബോളിൻ്റെ ഒരു പുരസ്കാരവും അദ്ദേഹത്തിന് അർഹനായിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തുന്നത് അണ്ടർ 17 വുമൺസ് ടീമിൻ്റെ ഒരു പരിശീലകൻ എന്ന ലെവലാണ്. നമുക്കറിയാലോ, അണ്ടർ 17 വുമൺസ് വേൾഡ് കപ്പ് നമുക്ക് ഇവിടെ വെച്ച് ഹോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ കൊറോണ കാരണം അത് നീട്ടി വെക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ 2021 അദ്ദേഹം സീനിയർ ടീമിൻ്റെ കോച്ച് എന്ന ലെവലിലേക്ക് വരുന്നത്. ദനബി വന്ന ശേഷം ബ്രസീൽ, വെനിസ്വേല, ചിലി പോലെ നിരവധി വലിയ വലിയ രാജ്യങ്ങൾക്കെതിരെ, അതല്ലാതെയും ഒരുപാട് വലിയ രാജ്യങ്ങൾക്കെതിരെയൊക്കെ ഫ്രണ്ട്ലീസ് കളിക്കാൻ സാധിച്ചു. സ്വീഡനിൽ പോയി ചില ക്ലബ്ബുകളുമായിട്ട് മത്സരങ്ങൾ കളിക്കാനൊക്കെ സാധിച്ചു. എന്നാലും ഇറാനിലേക്ക് വരുമ്പോൾ 70 സ്ഥാനത്താണ് ഫിഫ റാങ്കിങ്ങിൽ അവരുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം 55. അപ്പം ഇന്ത്യക്കാൾ താഴെയുള്ള ഒരു രാജ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മരിയൻ ഇറാൻ ഡൂസ്റ്റ് എന്ന് പറയുന്ന മുൻ ഇറാൻ വുമൺസ് ടീമിൽ കളിച്ചിട്ടുള്ള ഒരു പരിശീലകയാണ് ഇപ്പോൾ അവരുടെ പരിശീലക സ്ഥാനത്തുള്ളത്. നേരത്തെ പറഞ്ഞാൽ അവരും ആദ്യമായിട്ടാണ് എത്തുന്നതെങ്കിലും അവരുടെ സബ് കോൺഫെഡറേഷനിൽ ഇപ്പം ഈ അടുത്ത് 2018 നടന്നിട്ടുള്ള ടൂർണമെൻറ്റിൽ ഫൈനലിലൊക്കെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമീപകാലത്തൊരു നല്ല പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമാണ് ഇറാൻ. ഇനി ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഒരു ഹെഡ് ടു ഹെഡ് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ 3 തവണയാണ് അവർ ചരിത്രത്തിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 2 തവണ ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചു. ഒരു മത്സരം ഇറാനും വിജയിക്കുകയായിരുന്നു. ഇനി ഇവരുടെ ഒരു കീ പ്ലേയേഴ്സിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ, രണ്ട് വിദേശത്ത് കളിക്കുന്ന പ്രമുഖ യൂറോപ്യൻ ക്ലബിൽ കളിക്കുന്ന താരങ്ങളുണ്ട് എന്നുള്ളത് അവരുടെ ഒരു പ്രത്യേകതയാണ്. മരിയൻ എക്കാറ്റെ എന്ന് പറയുന്ന ഒരു താരം ബിസ്കിറ്റസ് എന്ന് പറയുന്ന തുർക്കിഷ് ക്ലബിലാണ് കളിക്കുന്നത്. നമുക്കറിയാലോ അവരുടെ സീനിയർ ടീമിലൊക്കെ ഏത് ലെവലിൽ കളിക്കുന്നവരാണ് എന്നുള്ളത്. അതുപോലെ തന്നെ യാസുമാൻ ഫർമാനി എന്ന് പറയുന്ന മറ്റൊരു താരമുണ്ട്. അത് ചാർലി ലോറി എന്ന് പറയുന്ന ഒരു ബെൽജിയം ക്ലബിലാണ് കളിക്കുന്നത്. അതുപോലെ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ബെനാസ്, അദ്ദേഹം ആ ഒരു താരവും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരമാണ്. ഇറാനിൽ തന്നെയാണ് കളിക്കുന്നത്. ഇതൊക്കെയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ വാച്ച് ഔട്ട് ചെയ്യേണ്ട താരങ്ങൾ, 1 താരം ഗോൾ കീപ്പർ ആയിട്ടുള്ള അദിതി ചൗഹാനാണ്. നമ്പർ 1 ഗോൾ കീപ്പർ ആരാണെന്ന കാര്യത്തിൽ മിക്കവാറും ഡൗട്ട്സ് ഉണ്ടാകാൻ സാധ്യതയില്ല. അദിതി ചൗഹാൻ നമുക്കറിയാലോ വെസ്റ്റ് ഹാമിലൊക്കെ കളിച്ചിട്ടുള്ള താരമാണ്. വെസ്റ്റ് ഹാം യുണൈറ്റഡിന് വേണ്ടി ഇംഗ്ലീഷ് ഫുട്ബോളിൽ സാന്നിധ്യം അറിയിച്ചു. അതിനുശേഷം ഇപ്പം ഗോകുലം കേരളയിലൂടെ IWലൊക്കെ നേടാൻ സാധിച്ചു. ഇപ്പോൾ ഈ അടുത്ത് നടന്ന AFC ക്ലബ് വുമൺസ് ചാമ്പ്യൻഷിപ്പിൽ ഗോകുലത്തിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി കുറേ വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. ഇടക്കാലത്ത് ഐസ്ലൻഡിലെ ഒരു സെക്കൻഡ് ഡിവിഷൻ ലീഗിലും ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബിലും അദ്ദേഹം ഈ ഒരു താരത്തിന് കളിക്കാനായിട്ട് സാധിച്ചിരുന്നു. അടുത്തത് കമലാദേവിയാണ്. 12 വർഷങ്ങളായിട്ട് നാഷണൽ ടീമിൻ്റെ ഭാഗമാണ്. IWലൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരു മിഡ്ഫീൽഡറായിട്ടും സ്ട്രൈക്കറായിട്ടും കളിക്കുന്ന താരമാണ്. IWൽ മുമ്പ് ടോപ്പ് സ്കോറായിരുന്നു. അങ്ങനെ ഒരു മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ്. മിക്കവാറും സ്കോർ ഷീറ്റിൽ ഇടം പിടിക്കുന്ന ഒരു താരമാണ്. ഈ ഒരു താരവും നിലവിൽ ഗോകുലം കേരളയുടെ താരമാണ്. അടുത്തത് അശ്വതാ ദേവിയാണ്. ഒരു ഡിഫൻഡറാണ്. 55 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ്. നിലവിൽ ഇന്ത്യൻ വുമൺസ് ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അങ്ങനെ ടീമിലെ തന്നെ വൺ ഓഫ് ദി എക്സ്പീരിയൻസ്ഡായിട്ടുള്ളൊരു താരമാണ്. 17 മുതൽ തന്നെ നാഷണൽ ടീമിൽ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് എടുത്ത് പറയണം. അതുപോലെ തന്നെ നിലവിലിപ്പം സേതുവസിയിലാണ് കളിക്കുന്നത്. സേതുവസിക്കൊപ്പം IWലൊക്കെ അടിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. ഡിഫൻസിലെ ഒരു സുപ്രധാന താരം തന്നെയാണ് ഈ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള അശ്ലതാ ദേവി. പിന്നെ ഡാലിമ അച്ചുബ, അതുപോലെ തന്നെ മനീഷ കല്യാൺ എന്നീ താരങ്ങളും തീർച്ചയായിട്ടും യങ് പ്ലെയേഴ്സാണ്. നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയേഴ്സാണ്. അവരുടെ കളികളിലൊക്കെ ഇപ്പം രണ്ട് താരങ്ങളും ഗോകുലത്തിലുള്ളവരാണ്. രണ്ടുപേരും മികച്ച പെർഫോമൻസ് തന്നെ നടത്തി വരുന്ന, നാഷണൽ ടീമിനും ഗോകുലത്തിനും ഒക്കെ മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളാണ്. റീമാച്ച് ടോക്ക് എന്ന ലെവലിലല്ല ഞാൻ ചെയ്തത്. ഇനിവേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മത്സരത്തിന് ശേഷം സംസാരിക്കാം. മത്സരം കണ്ടതിന് ശേഷം 20 7:30 മത്സരം നടക്കാൻ പോകുന്നത്. മത്സരം യൂറോ സ്പോർട്സിൽ ലൈവായിട്ട് കാണാൻ പറ്റും. നമ്മൾ സാഫ് കപ്പൊക്കെ അവിടെ ആണല്ലോ കണ്ടത്. അതുപോലെ തന്നെ JioTVയിലും ഒക്കെ മത്സരം അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം കാണാൻ നമ്മുടെ ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ സ്വീഷ് ഫാൻ സെനിയാണ്.